പലപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന, കാണാൻ പോയെത്തുന്ന കാഴ്ച ബംഗ്ലാവിനപ്പുറമുള്ള മ്യൂസിയത്തിന്റെ വടക്കേ വാതിലിൽ ഒരു വലിയ ജീവിയുടെ പ്രതിമ പണിതു വച്ചിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ മുമ്പിലുള്ള റോഡിലൂടെ പോയാലും കാണാം. അതിന്റെ ഇടഭാഗത്ത് ഗേറ്റിന്റെ കയറി പോകുന്ന ഗേറ്റിന്റെ വലതുഭാഗത്തായി ഒരു വലിയ ജീവിയുടെ രൂപം പണിത് സിമെന്റിൽ തീർത്തു വച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാചീന കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ദിനോസർ എന്ന് പറയുന്ന ഒരു ജീവിയുടെ പ്രതിമയാണ് മ്യൂസിയത്തിന്റെ കവാടത്തിൽ സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളെപ്പോലെ, കടുവകളെപ്പോലെ, പുലികളെ പോലെ, ഈ ഭൂമിയിലുണ്ടായിരുന്ന സർവ ജീവജാലങ്ങളെ പോലെ, ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാനയെപ്പോലും പിടിച്ചു തിന്നാൻ കഴിയുമായിരുന്ന, പലപ്പോഴും സ്തോപജനകമായ അപ്രപാളികളിലൂടെ, കാഴ്ചകളിലൂടെ നാം കണ്ടുപരിചയിച്ച ലോകത്ത് കടന്നുപോയ, എന്നാൽ ഇന്ന് ഈ ഭൂമിലോകത്ത് ഒരെണ്ണത്തെ പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വംശനാശം സംഭവിച്ചു പോയ ലോകത്തിലെ ഒരു വലിയ ജീവിയാണ് ദിനോസർ. ആ ദിനോസർ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ ഏക തെളിവ് ആ കാലഘട്ടത്തിലെ ആളുകൾ എഴുതി വച്ച നരവംശ ശാസ്ത്രജ്ഞരുടെ പഠനങ്ങളും നാം പഠിക്കുന്ന ചരിത്രങ്ങളുമൊക്കെയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ആനയേക്കാൾ 7 ആനയുടെ വലിപ്പമുള്ള ഒരു ജീവി ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാൻ, അങ്ങനെ ഒരു ജീവി ഈ ഭൂലോകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പിൽക്കാലത്ത് വരുന്ന മനുഷ്യർക്ക് അതറിയാൻ വേണ്ടി അതിന്റെ പ്രതിമ മ്യൂസിയത്തിന്റെ കവാടത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ മനുഷ്യനേക്കാൾ ഏറെ വലിപ്പമുണ്ടായിരുന്ന, ഈ മനുഷ്യനെ പോലും ഒരു നിമിഷം കൊണ്ട് വിഴുങ്ങാൻ കഴിയുമായിരുന്ന ദിനോസർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജീവികൾ, ആ ജീവികളൊക്കെ ഈ ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയി വംശനാശം സംഭവിക്കാനുള്ള കാരണം എന്താ? ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പത്രമെടുത്താൽ ആ പത്രത്തിൽ കാണാം അപൂർവ ഇനത്തിൽപ്പെട്ട ചില ചിത്രശലഭങ്ങളെ കണ്ടെത്തി അവയെല്ലാം ഈ ലോകത്ത് നിന്ന് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില മൂങ്ങകളെ, വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു മൂങ്ങയുണ്ട്, അതിനെ പിടിക്കലും കൊല്ലലും ഹറാമാണ് എന്ന് വനംജീവി വകുപ്പ് ഫത്വ ഇറക്കിയിരിക്കുകയാ. കാരണം അതെല്ലാം അപൂർവമായ വർഗത്തിൽപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പ്ലാവിലോ മാവിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തെ ചെടിയിലോ അപൂർവമായ വർഗത്തിൽപ്പെട്ട ഒരു വന്യജീവിയോ ഒരു ചിത്രശലഭമോ കടന്നു വന്നാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ലോകത്തിൽ ഈ മനുഷ്യനേക്കാൾ വലിയ ധാരാളം ജീവജാലങ്ങൾ ഉണ്ടായിട്ട് അവയൊക്കെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ഒന്നുപോലും എടുക്കാനില്ലാതെ അവയെല്ലാം നെട്ടപ്പെട്ടു പോയി അപൂർവമായ വർഗത്തിൽ പെട്ടുപോകാനുള്ള കാരണം എന്താ? ഒരേ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ആ ജീവി വർഗങ്ങൾ. പക്ഷേ ഇന്നേ വരെ മനുഷ്യനെന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ആദ്യ തുടക്കം മുതലുണ്ടായിരുന്ന മനുഷ്യൻ എന്ന വർഗം, ആ വർഗത്തിന് ഇതേവരെ വംശനാശം സംഭവിച്ചിട്ടില്ല. കാരണം എന്താ? കാരണം ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ലോകത്ത് മനുഷ്യനല്ലാത്ത മറ്റൊരു ജീവജാലങ്ങളുടെയും ഇടയിൽ വ്യവസ്ഥാപിതമായ കല്യാണമോ വ്യവസ്ഥാപിതമായ ഭോജന മാർഗമോ ലോകത്തിലെ ഒരു ജീവികളുടെയും ഇടയിൽ അവർ കൃത്യമായി വിവാഹം പിടിച്ചിരിക്കണം, കൃത്യമായി ഇണകൂടിയിരിക്കണം, അവരോട് പ്രത്യുൽപാദനം ഉണ്ടായിരിക്കണമെന്ന് ഒരു നിയതമായ നിയമമില്ലാത്തത് കൊണ്ട് തന്നെ അവയിലൂടെ പ്രത്യുൽപാദനത്തിലൂടെ വർഗങ്ങൾ ലോകത്ത് നിലനിൽക്കാതെ അവ മുഴുവനും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോകുമ്പോ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഉന്നതനായ സിദ്ധിയായ മനുഷ്യന് മാത്രമാ അവൻ കൃത്യമായി കഴിയുമ്പോൾ അവൻ വിവാഹം കഴിച്ചിരിക്കണം, അവനോടെ മനുഷ്യലോകത്തിന്റെ തലമുറ ഈ ലോകത്ത് നിലനിൽക്കണമെന്ന് പറയുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയിലൂടെ കാണിച്ചു നൽകിയ നിക്കാഹ് എന്ന് പറയുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു കർമ്മമുള്ളത് കൊണ്ടാണ് ഇന്നും മനുഷ്യന്റെ തലമുറ ഈ ഭൂലോകത്ത് വംശനാശം സംഭവിക്കാതെ നിലനിൽക്കുന്നത്. എന്തേ പറവകളെ ഒന്നും കാണാത്തത്, ചിത്രശലഭങ്ങളെ ഒക്കെ കാണാത്തത് എന്താ? കാരണം ഒരു ചിത്രശലഭങ്ങൾക്ക് നിർബന്ധമില്ല.
ലോകത്തിലെ മനുഷ്യനല്ലാത്ത വേറെ ഒരു ജീവജാലങ്ങൾക്കും വിവാഹം ക്രമമായ പദ്ധതിയായി നടക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മനുഷ്യനല്ലാത്ത വേറൊരു ജീവി കല്യാണം ആലോചിക്കുന്നതും പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതും അത് വ്യവസ്ഥാപിതമായിട്ട് രേഖപ്പെടുത്തുന്നതും പിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതും? ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിക്കാഹിന്റെ ഒരു രൂപം മനുഷ്യനില്ലാതെ വേറെ ജീവജാലങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. ഇല്ല, ഈ പവിത്രമായ നിക്കാഹിനെ, കുടുംബബന്ധം എന്നതിനെ അള്ളാഹു കൃത്യമായി വെച്ചതുകൊണ്ടാണ് അള്ളാഹു വിവാഹം എന്നതിന്റെ വെച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താ? അള്ളാഹു മനുഷ്യൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യമെന്താ? അള്ളാഹുവിന്റെ ഖുർആൻ എന്നെ പറയുന്നത് കേൾക്കുക, اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء ജനങ്ങളെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹു ആരെന്നറിയുമോ, അവൻ ആരെന്നറിയുമോ, ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ജന്മം നൽകിയതാ. മാത്രമോ വഖലഖ മിൻഹാ സൗജഹ വഖലഖ മിൻഹാ സൗജഹ, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നതെന്തിനാ? ഒരു കാലഘട്ടം എത്തുമ്പോൾ അള്ളാഹു നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ശഠിച്ചതെന്തിനാ? അള്ളാഹുവിന്റെ വിശ്വസമായ ഇസ്ലാമിന് ബ്രഹ്മചര്യമില്ല. ഒരാൾ വിവാഹം കഴിക്കാൻ പാകത്തിൽ കഴിഞ്ഞാൽ, ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്ന പാകത്തിൽ കഴിഞ്ഞാൽ, അള്ള പറയുന്നവൻ വിവാഹം കഴിച്ചിരിക്കണം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? എന്തിനാ പ്രായമായ ആളൊരു വിവാഹത്തിലൂടെ ഒരു ഇണയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത് എന്തിനാ? അള്ളാഹു പറയുകയാണ്, മനുഷ്യവർഗം ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നറിയാൻ നാളെ മ്യൂസിയത്തിന്റെ കവാടത്തിൽ മനുഷ്യന്റെ പ്രതിമ സ്ഥാപിക്കാതിരിക്കാൻ, മനുഷ്യന് വംശനാശം സംഭവിച്ചു പോകാതിരിക്കാൻ, വബത്തമിനുഹുമാരിദാരന കതീറം വനിസാ വബത്തമിനുഹുമാ, വിഭാഗത്തിലൂടെ ഈ ലോകം മുഴുവനും പരക്കട്ടെ. ഹരിജാലൻ കതീറ, ധാരാളം പുരുഷന്മാരും വനിസാ, ധാരാളം സ്ത്രീകളും ഉണ്ടാകുന്ന ഒരു തലമുറ ലോകാവസാനം വരെ മനുഷ്യൻ ഇവിടെ നിലനിൽക്കാൻ കാരണം എന്റെ സഹോദരങ്ങളെ, മനുഷ്യനെ അള്ളാഹു നിക്കാഹ് പറയാൻ പറഞ്ഞതണ്ട. മനുഷ്യൻ ഒരിക്കലും പക്ഷികളെ പോലെയല്ല, മനുഷ്യനും പറവകളെ പോലെയല്ല. ആളുകൾ ചോദിക്കാനുണ്ട്, ഒരു ജീവിതത്തിന്റെ രഹസ്യമായ ജീവിതത്തിലും മതത്തിന്റെ ഇടപെടലുകൾ എന്തിനാ? എന്തിനാ മതം ഇതിൽ ഇടപെടുന്നത്? എന്തിനാ ഒരു പെണ്ണും അവളുടെ ഭർത്താവ് കിടപ്പ് മുറിയിലെ കയറി വാതിലടച്ചാൽ എന്തിനാണ് മതം ഇതിൽ ഇടപെടുന്നത്? എന്തിനാ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ബോധിച്ചുകൂടെ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിഞ്ഞുകൂടെ, എന്തിനാണ് മതം ഇതിൽ ഇടപെടുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, അത് ജീവികളുടെ സ്വഭാവമാണ്. കാണുന്നിടത്ത് വെച്ച് ബോധിക്കുക, ില്ലാത്തവർത്തിരിവുള്ളത് മൃഗങ്ങൾക്കാണ്, ജന്തുക്കൾക്കാണ്, വളരെയുള്ളത് മനുഷ്യർ മാത്രമാണ്. പല ആളുകളും പറയാറുണ്ട്, രഹസ്യ ജീവിതത്തിലും മതത്തിന്റെ സാന്നിധ്യം എന്തിനാ? ഒരു വിഭാഗം ആളുകൾ, പല ആളുകളും വിവാഹം കഴിക്കല് പോലും അനുവദനീയമാക്കിയിട്ടില്ല. ചില ആളുകൾക്ക് വിവാഹം പോലും നിശ്ചിതമാ. പക്ഷേ എന്റെ ചെറുപ്പക്കാരോട് ഞാനൊന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ഒരു പടി കൂടി പറഞ്ഞിട്ട് യുവസമൂഹത്തോട് പറഞ്ഞതെന്താ? എന്തിനാണ് നിങ്ങൾ വിവാഹം എടുക്കുന്നത്? എന്തിനാ ഒരു പെണ്ണിനെ പിടിച്ച് തലയിൽ വെച്ചിട്ട് കുടുംബവാരെ ചുമലിൽ എത്തുന്നത്? എന്തിനാ ലോകത്തുള്ള ഇസങ്ങൾ പറഞ്ഞതെന്താ? പുരോഗമനത്തിന്റെ പടിവാതിലോട്ട് കടന്നതെന്നവര് വരാനെടുക്കുന്ന യുവസമൂഹത്തിനോട് പറഞ്ഞതെന്താ? പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, പാറി നടക്കും പറവകളൊന്നും പറവകൾ കല്യാണം കഴിക്കാറില്ലല്ലോ. പിന്നെന്തിനാ മനുഷ്യാനി കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ച ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ ചുണ്ടിൽ തട്ടിക്കളിച്ച ഒരു പാട്ടിന്റെ ഈരടിയല്ലയോ? ഇത് ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം.
100 cc ബൈക്കൊന്ന് ഒരു പൂജാവട്ടും വേണം. ലോകത്തിന്റെ ഏറ്റവും ഒരു ആവിഷ്കാരം പറഞ്ഞതെന്താ? ഭാഗിയും ജീൻസ് ഷൂസും അണിഞ്ഞിട്ട് ചീറിപ്പായും നിന്റെ ബൈക്കിന്റെ പുറകു ഭാഗത്ത് പൂജാവട്ടം ഇരുത്തിയിട്ട്. ആരാ പൂജാവട്ടം എന്നറിയുമോ? ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ ബന്ധമില്ലാതെ ബോംബെ നഗരത്തിനോട് ആവാസത്തിന്റെ കവാട്ട് നടത്തിയ പൂജാവട്ടം എന്ന് പറയുന്ന ശതിക്കപ്പെട്ട പരിഷ്കാരത്തിന്റെ പെട്ടെ സമൂഹത്തോട് പറഞ്ഞു, എന്തിനാ എന്തിനാ യുവാക്കളെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? എന്തിനാ എന്തിനാ ഒരു പെണ്ണിനെ മാത്രം ജീവിതത്തിന് പങ്കാളിയാക്കുന്നത്? എന്തിനാ നിനക്ക് എല്ലായിടത്തും പാറി നടക്കാമല്ലോ? പറവകളെ പാറി നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു പൂവ് മാത്രമല്ല, ഒരു പൂവിന്റെ തേന്നു വരുന്ന കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന മനോഹരമായ അതിനേക്കാളേറെ സുന്ദരമായ പൂവിലേക്ക്, മുല്ലപ്പൂവിന്റെ പൂ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ റോസാപ്പൂവിലേക്ക്, അവിടെ നിന്ന് പരിണിവർപ്പൂവിലേക്ക്, അവിടെ നിന്ന് മാധവത്തിലേക്ക് നിന്റെ മനസ്സിന് നിറം നൽകുന്ന ഏതൊക്കെയുണ്ടോ അതിലെ പൂവുകളിലൂടെ പാറി പാറി നടക്കുന്ന പറവുകളെ തേൻകൊടുക്കുന്നത് പോലെ ഒരു പെണ്ണ് വേണ്ട. അവരുടെ കിടപ്പുറവം കിട്ടാൻ അതിനേക്കാൾ സുന്ദരിയുടെ അടുത്തിലേക്ക് പാറി നടക്കും. പറവുകളൊന്നും വേളികടിക്കാറില്ല. പാറി പാറി നടക്കുന്ന പക്ഷികൾ വേളികടിക്കാറില്ലല്ലോ. അതിട്ടം പോലെ മതു നുകരുകയല്ലേ? അതുകൊണ്ട് നിനക്കും മതു നുകർന്ന് നടക്കാമല്ലോ. ഒരു പെണ്ണിനെ കൊണ്ട് പൊട്ടിയടയുന്നത് എന്തിനാ? ജീവിതത്തിന്റെ മേച്ചിൽ പുറങ്ങളിലെ കണ്ടതിലെല്ലാം നിറങ്ങാമല്ലോ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്ക് കേൾക്കുക. പലപ്പോഴും പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ടാകാം, എന്തിനാ നാല് ദിവസം കൊണ്ട് ഖുർആനിലെ കുടുംബം എന്ന വിഷയം പറയുന്നത്? എന്തിനാ നിക്കാഹിനെ കുറിച്ച് പറയുന്നത്? എന്തിനാ ഭാര്യയെ കുറിച്ച് പറയുന്നത്? എന്തിനാ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്? എന്തിനാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? മനുഷ്യൻ പറവയെ പോലെയല്ലല്ലോ, മനുഷ്യൻ കാക്കയെ പോലെയല്ലല്ലോ, മനുഷ്യൻ കോഴിയെ പോലെയല്ലല്ലോ.